വെൽക്കം ബാക്ക് ടു അനൂസ് ചാനൽ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്റെ കൂടെ വരുന്ന ഒരു കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഒരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഓണം സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്ന ഓണം സ്പെഷ്യൽ ബോട്ടിലാട്ട് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് രണ്ട് കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്ത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വേണം. ഇപ്പം ഞാൻ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വേണം നമുക്ക് ബോട്ടിലിൽ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള. ഞാനിപ്പോൾ ഇതുപോലത്തെ കുറേ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മാഗസീന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നല്ല ഞാൻ പരമാവധി തന്നെ നമ്മുടെ ഓണത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന കളികളൊക്കെ വള്ളംകളി, പുലിക്കളി, അതുപോലെ നമ്മുടെ മാവേലിയപ്പം എല്ലാവരും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ പടം അത്രയും ഞാൻ വെട്ടിയെടുത്തു. നല്ല കുറേ പടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുപ്പിയിലൊക്കെ ഒട്ടിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഇത് ഒരു ഓർഡറിലായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ പടമൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട. നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പടമൊക്കെ കിട്ടും. ഒന്നെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് ട്രേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ കളർ പ്രിൻ്റ് എടുത്തിട്ട് സ്റ്റിക്കർ പോലെ ഇളക്കാൻ വരുന്ന പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇനി ഞാൻ ആദ്യമേ മാവേലിയപ്പൂപ്പിനെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ കുറേ മാവേലി നമ്മുടെ ഈ ഇടയ്ക്കൊക്കെ വന്ന് ന്യൂസ് പേപ്പറിലൊക്കെ കാണും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഓണത്തിനുള്ള ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഈ ഒരു സൈഡിലായിട്ടാണ് ഇങ്ങനെയാണ് വെക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറയിൽ നമുക്ക് ഫെവിക്കോൾ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം വേറെ ഫെവിക്വിക്കോ ഫ്ലെസ്ക്വിക്കോ ഒന്നും നമ്മളിതിൽ അപ്ലൈ ചെയ്യരുത്. കാരണം ഇത് അപ്പം നമുക്ക് ഇത് അടയ്ക്കാൻ കാണാം അഥവാ ഇളകിക്കഴിഞ്ഞാൽ പെയിൻറ്റോടെ തന്നെ ഇളകി വരും. അതുകൊണ്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഫസ്റ്റ് നമുക്ക് ഫെവിക്കോള് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവേലിയപ്പൂപ്പൻ്റെ പുറയിൽ കൈ വെച്ച് ജസ്റ്റ് നല്ല വൃത്തിക്ക് സ്പ്രെഡാക്കണം. അല്ലെങ്കിൽ ഇത് ഒരു ഗ്ലേസിംഗ് ഉള്ള പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് തെന്നി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൈ വെച്ച് നല്ല വൃത്തിക്ക് സ്പ്രെഡാക്കുന്നത്. കുറച്ച് കൂടുതൽ ഫെവിക്കോൾ എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതൊക്കെ നല്ലോണം ഒട്ടി കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ഒരിക്കലും ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തൊരു മിക്സറിന് മുകളിൽ തേക്കരുത്. അപ്പം വെള്ളം കൊണ്ട് ഇത് ഒട്ടത്തില്ല, അതുപോലെ നമ്മുടെ പെയിൻ്റ് ഒരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് ഫെവിക്കോള് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പുറയിൽ ഫെവിക്കോള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഡയറക്ഷനിലായിട്ട് ഒട്ടിക്കാം. ഞാൻ നോക്കി വെച്ച ഡയറക്ഷനിൽ തന്നെ ഞാൻ ഒട്ടിക്കുകയാണ്. നമ്മൾ ഇത് ബോട്ടിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഡയറക്ഷനിലൊക്കെ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് കറക്റ്റ് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഒട്ടിക്കുമ്പം നമുക്കിനി പിന്നെ അത് ഇളക്കിയെടുത്തിട്ട് ഇന്ന ഡയറക്ഷൻ കൊള്ളില്ല പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതേപോലത്തെ പേപ്പർ ഇതുപോലെ ചുളുങ്ങാനൊന്നും പാടില്ല. എൻ്റെ ഈ മേളിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു പാത ചെറുതായിട്ട് ചുളു പറ്റി, അത് കുഴപ്പമില്ല. ഞാനിപ്പം മാവേലിയപ്പൂപ്പനെ ഒട്ടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. അടുത്തതായിട്ട് നമുക്ക് പുലിക്കളിയാണ് ഒട്ടിക്കേണ്ടത്. ഇത് ഞാൻ രണ്ടി ഇവിടെ ആയിട്ടാണ് ഒട്ടിക്കുന്നത്. ഞാൻ വലിപ്പ ചെറുപ്പം അനുസരിച്ച് ഫോട്ടോസൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറയിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്കിത് ആ ഒരളവിൽ ഒട്ടിക്കണം. ചരിയാനൊന്നും പാടില്ല. ഇപ്പം നമ്മുടെ പുലിക്കളിയും നല്ലോണം ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് മാളായിട്ട് ഞാനിപ്പം ഇതേപോലത്തെ ഒരു ഓണാശംസകൾ എഴുതിയതാണിത്. ഇത് മലയാളത്തിൽ എഴുതിയതാണ്. ഇപ്പം റൈറ്റിംഗ് മലയാളമാണ്. ഇപ്പം മാവേലിയുടെ കൈയുടെ മാളായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതിലും ഇതുപോലെ തന്നെ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പതിയെ നേരെ ലെവലിൽ തന്നെ നമുക്കത് ഒട്ടിക്കണം.
ഞാനിപ്പം ആ ഒരു ഓണാശംസകളും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് എന്താ, നമുക്കിനി അപ്പുറത്തെ ആ ഒരു പുറകുവശത്താണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. പുറകുവശത്ത് ഇത് അത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടിയില്ല, അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഇത് ഒന്നും കൂടി. അപ്പം നമുക്ക് ഈ ഫോട്ടോസിൽ ഇതിലൊന്നും കൂടി ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ വൈറ്റ് അക്രിലിക്കളിൻ്റെ മുകളിൽ നമുക്കൊന്നും കൂടി അടിച്ചെടുത്താൽ മതി. വൈറ്റ് അക്രിലിക് കളർ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് കളേഴ്സൊക്കെ രണ്ട് കോട്ടൊന്നും മതിയാവത്തില്ല, മൂന്ന് കോട്ടൊക്കെ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഫോട്ടോസ് ഒട്ടിക്കുന്നതുകൊണ്ട് മൂന്ന് കോട്ടിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് സ്പേസ് വരുമല്ലോ, അവിടെ ജസ്റ്റ് നമുക്കൊന്ന് വൈറ്റ് അക്രിലിക് പെയിൻ ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഓണസദ്യയാണ്, നമ്മുടെ ഓണസദ്യ. ഈ ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഞാൻ മാഗസിൻ തന്നെ കട്ട് ചെയ്തിട്ടാണ്, അപ്പം ഇത് ചരിഞ്ഞിരിക്കുന്നുള്ളൂ. ഇങ്ങനെ ഇരുന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമുക്ക് ഇതിൻ്റെ പുറയിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുക്കാം. ഞാൻ മാഗസിൻ തന്നെ എടുക്കാൻ കാരണം മാഗസിലെ പേപ്പേഴ്സ് നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു ടൈപ്പാണ്, അപ്പം അതിലാകുമ്പം കുറച്ചും കൂടി നല്ലതെന്ന് വിചാരിച്ചു. നമ്മുടെ ന്യൂസ് പേപ്പറിലും അവൈലബിൾ ആണ് ഇതൊക്കെ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പുറയിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഒരു ചരിവോട് തന്നെ ഇത് ഒട്ടിച്ചുകൊടുക്കാം. ചരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എല്ലാ എഡ്ജസും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അത്തപ്പൂവാണ് ഇടുന്നത്. നല്ല ഈ ഒരു വിധത്തിൽ അത്തപ്പൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വള്ളത്തിൻ്റെ ഇത് കയറുന്നതാണ്, കാരണം നമ്മൾ വള്ളമാണ് ഇതിൻ്റെ ഇപ്പുറത്ത് ഒത്തിക്കുന്നത്. അപ്പം കുറച്ചും കൂടി മുകളിലോട്ട് കയറണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വള്ളം ഒട്ടില്ല. ഓക്കെ, ഇപ്പം റെഡിയായി. എന്നിട്ട് നമുക്കിതിൻ്റെ പുറയിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം നണ്ട ഈ അത്തപ്പൂ ഇതിലൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വള്ളംകളിയാണ് ഇതിലൊട്ടിക്കാനുള്ളത്. വള്ളംകളിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പേസ് നേരത്തെ വിട്ടതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. രണ്ടേ ഇങ്ങനെ ഒട്ടിച്ച് നമ്മുടെ അപ്പുറത്ത് ഓണം കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല ഓണം. അപ്പോൾ നമുക്ക് ഈ ഒരു വിധത്തിൽ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പം പറഞ്ഞത് ഇവിടെ ഒരു ഓണം എഴുതുന്നുണ്ട്, അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയതാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ വള്ളംകളി ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓണത്തപ്പനാണ്, ഓണത്തപ്പൻ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നടുക്ക് തന്നെ ഒട്ടിക്കാം. ഇതിൻ്റെ നടുക്കാണല്ലോ ഓണത്തപ്പൻ നമ്മൾ സാധാരണ വയ്ക്കാറ്, അപ്പോൾ ഇതിൻ്റെ നടുക്ക് തന്നെ ഒട്ടിക്കാൻ വിചാരിച്ചു. സ്ഥലമൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതുപോലെ ഇതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു ഇടയ്ക്കത്തെ സ്പേസിൽ ഞാൻ തിരുവാതിരക്കളിയാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇത് പക്ഷേ എനിക്ക് കുഞ്ഞു തിരുവാതിരക്കളിയാണ് കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇവിടെ ഞാൻ ഒരു കുഞ്ഞു തിരുവാതിരക്കളി ഒട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കതിവിടെ ഒട്ടിക്കണ്ട, വേറെ എവിടെയെങ്കിലും ഒട്ടിക്കാം. അപ്പം ഞാൻ അത് വേണ്ടെന്ന് വിചാരിച്ചു, അവിടെ ഇതൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു കൊടയും അതുപോലെ തന്നെ ഒരു പൂവാണിത്. ഇത് ഞാൻ അതിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു ഡയറക്ഷനായിട്ട് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു സൈഡിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു കഥകളിയാണ്. ഈ ഒരു കഥകളി ഞാൻ കുറച്ച് നീളത്തിലായിരുന്നു ഇത്, പക്ഷേ അതിവിടെ ഒട്ടിക്കാൻ പറ്റത്തുണ്ട്, കുറച്ച് വെട്ടിയെടുത്തതാണ്. ഇതായാലും മതി. രണ്ടേ ഈ ഒരു ഡയറക്ഷനിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കഥകളി ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ കഥകളിയുടെ മാത്രം ഒരു പിക്ചർ വെച്ചിട്ട് കുപ്പിയിൽ ട്രേസ് ചെയ്തിട്ട് ഞാനൊരു ബോർഡിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഈ ബോർഡിലാട്ട് ചെയ്ത് ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ പറയുക, ഈ ഒരു തിരുവാതിരക്കളി നമുക്ക് ഇത് എങ്ങോട്ടെങ്കിലും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇടയ്ക്ക് ഇത്തിരി സ്പേസ് ഉണ്ട്, ഇപ്പം ഇവിടെ കാണാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. കുഞ്ഞതാണ്, എന്നാലും നമുക്കിത് ഒട്ടിക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒരു തിരുവാതിര ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇതിലൂടെ പിന്നെ നമ്മുടെ കുപ്പി ഏകദേശം ഇപ്പോൾ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ രണ്ട് ഓണാശംസിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വിചാരിച്ചു. ഇതിങ്ങനെ വരുന്ന വിധത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം.
ഞാനിപ്പം കുപ്പി അല്ലെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഇടയ്ക്ക് വൈറ്റ് അക്കിലി പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പൂവൊക്കെ ഞാൻ അതിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തതാണ്. നമ്മുടെ കുപ്പി ഇപ്പോൾ ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതൊരു ഓണക്കുപ്പി എന്ന് തന്നെ പറയാം. കാരണം ഓണത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന കളികളും ഓണത്തിന് പ്രധാനപ്പെട്ട ചിരങ്ങളൊക്കെ മാവേലി അപ്പൂപ്പനും മാവേലിയൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കുപ്പിയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനിനി നിങ്ങൾ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞൊരു കുപ്പി കാണിക്കാം. ഞാൻ കഥകളിയുടെ ഒരു കുപ്പി ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് കുപ്പിയിൽ ട്രേസ് ചെയ്തെടുത്തുന്ന ഒരു പിക്ചറാണിത്. ഇതാണ് ഫസ്റ്റിൽ കുപ്പിയിൽ ട്രേസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇതിനകത്ത് ഓണം ബേസ്ഡ് ഒരു കുപ്പി ആയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇത് ഒറ്റ സൈഡ് ഫുള്ള് ഞാൻ കഥകളി മാത്രമായിട്ട് ചെയ്തപ്പം പിന്നെ ഇതൊരു ഭംഗി കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിത് ക്യാൻസൽ ചെയ്തു. അപ്പം നമ്മുടെ കുപ്പിയുടെ പണി ഇപ്പോൾ ഇവിടെ തീർന്നു. അപ്പം എല്ലാവർക്കും ഈ കുപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. കുപ്പിയിൽ വരയ്ക്കാൻ അറിയാൻ വയ്യാത്ത ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു ട്രിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ വീടുകളിലൊക്കെ കാണുമല്ലോ ഈ വനിത അതുപോലുള്ളതൊക്കെ, അതിൽ നിന്നൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് അതും വെട്ടിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതുപോലെ നമ്മുടെ ഈ കുപ്പിയിൽ ഞാനിപ്പോൾ വൈറ്റ് അക്കിലി പെയിൻറ്റ് ഒരു കോട്ടി പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം വാനിഷ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ലാമിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ അപ്പോൾ ഈ പേപ്പേഴ്സൊന്നും ഇടയ്ക്കിടയ്ക്ക് ചുളുങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വാനിഷും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ കുപ്പി ഫുൾ ഫിനിഷിംഗ് ആവുള്ളൂ. വാനിഷ് ഇല്ലാത്തവരായാലാണെങ്കിൽ വിഷമിക്കേണ്ട, ഫെവിക്കോളും വാട്ടറോളും മിക്സ് ചെയ്തൊരു മിക്സർ അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം.